ഹായ് ഫ്രണ്ട്സ്, ദ ചൂസ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊണാർക്ക് ക്ഷേത്രത്തിലാണ്. ഒഡീഷയിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തായാണ് കൊണാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ബ്ലാക്ക് പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊണാർക്ക് ക്ഷേത്രമാണ്. ഞങ്ങൾ രാവിലെ ഏകദേശം 10 മണി ആയപ്പോൾ തന്നെ കൊണാർക്കിലെത്തി. പക്ഷേ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഗേറ്റിന് ഇടതുഭാഗത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. മുതിർന്നവർക്ക് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. ഇനി ഓൺലൈൻ ടിക്കറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ക്യൂവിലൊന്നും നിൽക്കാതെ എത്രയും പെട്ടെന്ന് അകത്ത് കയറാൻ സാധിക്കും. 1984 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയൊരു സ്ഥലമാണ് കൊണാർക്ക്. കലിംഗ വാസ്തുശില്പ ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് യഥാർത്ഥ കൊണാർക്ക്. എന്നാൽ ഈ ശിക്കാര എന്ന് പറയുന്ന വൈറ്റ് കളറിലുള്ള ഗോപുരം ഇപ്പോൾ നിലവിലില്ല. അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ തകർച്ചയ്ക്ക് പല കാരണങ്ങളാണ് പറയപ്പെടുന്നത്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് കൊണാർക്ക്. എന്നാൽ ഇതിപ്പോൾ ക്ഷേത്രമൊന്നുമല്ല, ഒരു മോണുമെൻ്റായിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. സൂര്യദേവൻ ആരാധനാമൂർത്തിയായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറീസ സംസ്ഥാനത്തിലെ പുരി ജില്ലയിലാണ്. ക്രിസ്തുവിന് ശേഷം 1236-നും 1264-നും ഇടയിൽ ജീവിച്ചിരുന്ന നരസിംഹദേവൻ 1-ാമൻ എന്ന ഗാംഗേയ രാജാവാണ് ഇത് പണികഴിപ്പിച്ചത്. NDTV ഒരു സർവേ പ്രകാരം ഈ ക്ഷേത്രം ഇന്ത്യയിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെട്ടു. കൊണാർക്ക് ക്ഷേത്രത്തെക്കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു. ഈ വാക്കുകളുടെ അർത്ഥം അവിടുത്തെ കൊത്തുപണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആദ്യം കാണുന്ന ബിൽഡിംഗ് മണ്ഡപമെന്നാണ് അറിയപ്പെടുന്നത്. ഇതിനു ചുറ്റും അതിമനോഹരങ്ങളായ കൊത്തുപണികളാൽ അലങ്കരിച്ചിട്ടുണ്ട്. കൊണാർക്കിലെ അതിമനോഹരമായ സൂര്യക്ഷേത്രം ഒഡീഷ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ്. ലോകത്തിലെ മതവാസ്തുവിദ്യയുടെ അതിശയകരമായ സ്മാരകങ്ങളിലൊന്നാണ് ഇത്. 13-ാം നൂറ്റാണ്ടിൽ നരസിംഹദേവ രാജാവ് പണികഴിപ്പിച്ച ഈ ക്ഷേത്രം മുഴുവൻ ഒരു വലിയ രഥത്തിൻ്റെ ആകൃതിയിലാണ് രൂപകൽപ്പന ചെയ്തത്. 7 കുതിരകളും 24 ചക്രങ്ങളും സൂര്യദേവനെ ആകാശത്തിന് കുറുകെ വഹിക്കുന്നു. ഈ മണ്ഡപത്തിൻ്റെ ഓരോ തൂണുകളിലും വ്യത്യസ്തമായ രൂപങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഇപ്പോൾ നിലവിലുള്ള പ്രധാന ഗോപുരമാണ്. ഒഡീഷയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു സ്ഥലമാണ് കൊണാർക്ക്. ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, വ്യത്യസ്തമായ വാദ്യ ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നതായി മനസ്സിലാക്കപ്പെടുന്നു. കൂടാതെ നൃത്തം, മറ്റു കലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കൊത്തുപണികളും ധാരാളം ഇവിടെ കാണാനാകും. കൊണാർക്കിൽ നിന്നും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പുരി റെയിൽവേ സ്റ്റേഷനാണ്. എയർപോർട്ട് ആണെങ്കിൽ ബിജു പട്നായിക് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഭുവനേശ്വർ ആണ്. ഭുവനേശ്വറിൽ നിന്ന് ബസ് സർവീസും അവൈലബിൾ ആണ്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള പ്രധാന ഗോപുരം. ഇതിൻ്റെ എൻട്രിയൊക്കെ ക്ലോസ്ഡ് ആണ്. ആൾക്കാരെ ആരെയും അകത്തോട്ടൊന്നും കയറ്റി വിടുന്നില്ല. ആ പടിക്ക് മുകളിലോട്ടൊന്നും കയറാൻ സമ്മതിക്കുന്നില്ല. മുകളിൽ നിന്നും കല്ലുകളൊക്കെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആരെയും അകത്തോട്ട് പ്രവേശിപ്പിക്കാത്തത്. ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഈ ചിത്രമാണ്. ഇതാണ് ഈ രഥത്തിൻ്റെ ചക്രങ്ങളായി സങ്കല്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചക്രങ്ങൾ ഒരു 24 മണിക്കൂർ ക്ലോക്കിനെ പോലെ പ്രവർത്തിക്കുന്നു എന്നതാണ്. നല്ല സൂര്യപ്രകാശമുള്ള ദിവസങ്ങളിൽ മാത്രമേ സമയം കണക്കാക്കാനായി സാധിക്കൂ. ഈ കല്ലുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അധികം കടുപ്പമുള്ള കല്ലുകളൊന്നുമല്ല. അതിനാൽ തന്നെ ഇതിൻ്റെ നാശവും പെട്ടെന്ന് സംഭവിക്കും. പലതരം അഭ്യൂഹങ്ങളും ഇതിൻ്റെ തകർച്ചയ്ക്ക് കാരണങ്ങളായി എന്ന് പറയുന്നുണ്ട്. ആക്രമണങ്ങളാണെന്നും നാച്ചുറൽ കലാമിറ്റി ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. വേറെ ഒരു പ്രധാന കാരണം പറയപ്പെടുന്നത്, ആ ക്ഷേത്രത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന കാന്തിക സ്വഭാവമുള്ള ഒരു വലിയ കല്ലാണ്. പോർച്ചുഗീസുകാർ ഈ കല്ല് എടുത്തു മാറ്റിയ കാരണമാണ് ഈ ക്ഷേത്രഗോപുരം നിലം പൊത്തിയതെന്നും പറയപ്പെടുന്നു.
ഇനി 10 രൂപ നോട്ട് കാണുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് നോക്കിക്കോളൂ. നമ്മുടെ കൊണാർക്കിലുള്ള സൺഡയലാണ് ഈ കാണുന്നത്. ഇപ്പോൾ കാണുന്ന രഥത്തിൻ്റെ ആകൃതിയിലുള്ള ജഗമോഹനയ്ക്ക് 100 അടി ഉയരമാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തെ ബ്ലാക്ക് പഗോഡ എന്നും പുരി ക്ഷേത്രത്തെ വൈറ്റ് പഗോഡ എന്നുമാണ് യൂറോപ്യൻ സെയിലേഴ്സ് വിളിച്ചിരുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഗോപുരത്തിനേക്കാളും വലിയ ഗോപുരമാണ് നശിച്ചുപോയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ നമ്മൾക്കവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സ്ട്രക്ചറെങ്കിലും അതുപോലെ നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നിന്നും പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾക്ക് കാണാനായി സാധിക്കും. ഇതിൻ്റെ ചുറ്റുമുള്ള കൊത്തുപണികളിൽ നിന്നും പല പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഹൈഹീൽ ചപ്പലിട്ട സ്ത്രീയുടെയും ഹാൻഡ് ബാഗ് ഉപയോഗിക്കുന്ന സ്ത്രീയുടെയും ലൂസ് ബോട്ടം പാൻറ്റിട്ട സ്ത്രീയുടെയും രൂപങ്ങളൊക്കെ ഇവിടെ കൊത്തിവച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനു ചുറ്റുമായാണ് 24 സൺഡയലുകൾ കാണാൻ സാധിക്കുന്നത്. സൂര്യപ്രകാശം അനുസരിച്ച് കൃത്യമായി സമയം കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ചക്രങ്ങളെല്ലാം കലിംഗ ആർക്കിടെക്ചർ പ്രകാരം അതിമനോഹരങ്ങളായ കൊത്തുപണികൾ കൊണ്ട് സമൃദ്ധമാണ്. തകർന്നു പോയ ഗോപുരം ഗർഭഗൃഹ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ ചുമർ ശില്പങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ, പുരാണ കഥാപാത്രങ്ങൾ, ഗന്ധർവന്മാർ, യക്ഷികൾ, പുരാണ കഥാസന്ദർഭങ്ങൾ, നൃത്തം ചെയ്യുന്ന അപ്സരസുകൾ എന്നിവ കാണാൻ കഴിയും. പ്രധാന ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമായി അടിഭാഗത്ത് 2000 ആനകളുടെ ശില്പങ്ങൾ ഉണ്ട്. 1200 പേർ 12 വർഷത്തോളം സമയമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കല്ലുകൾ തമ്മിൽ യോജിപ്പിക്കാൻ സിമൻറ്റോ കുമ്മായമോ ഉപയോഗിച്ചിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. ഓരോ കല്ലും പ്രത്യേക രീതിയിൽ കൂട്ടിയിണക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വാത്സ്യായന മഹർഷിയുടെ കാമശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ലൈംഗിക ചേഷ്ടകൾ ഇവിടെ ശില്പങ്ങളായി കാണാൻ കഴിയും. അംഗലാവണ്യം തെറ്റാതെ വളരെ സൂക്ഷ്മതയോടെ ആണ് ഓരോ ശില്പവും നിർമ്മിച്ചിരിക്കുന്നത്. 229 അടി ഉയരമുണ്ടായിരുന്ന പ്രധാന ക്ഷേത്രത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഗർഭഗൃഹം, ക്ഷേത്ര സോപാനം, ജഗന്മോഹൻ മണ്ഡപം എന്നിവയാണത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു പല നിർമ്മിതികളും ഇതിനു ചുറ്റുമായി നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നത് അവരുടെ അടുക്കളയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ്. കിണർ നിറയും വെള്ളവുമുണ്ട്. മറ്റു പല നിർമ്മിതികളും ഇതിനോടനുബന്ധിച്ച് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം നശിക്കപ്പെട്ട രീതിയിലാണ് കാണുന്നത്. കൊണാർക്കിൻ്റെ പരിസരങ്ങളിൽ കാണാത്ത പ്രത്യേകതരം കല്ലുകൾ ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ സമുദ്രത്തിൽ നിന്നും വീശുന്ന ഉപ്പുകാറ്റ് ഈ ശിലാസൗധത്തെ കാർന്നു തിന്നുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ ഈ ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസരങ്ങൾ കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കൊണാർക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.